ചെറിയ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളിൽ നിന്ന് പോലും മോട്ടോർ വാഹന വകുപ്പ് കനത്ത പിഴ ഈടാക്കുന്നു എന്ന സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പ്രചരണം. നിയമാനുസൃതം രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കുന്നില്ല എന്നും നിയമലംഘകർക്ക് എതിരെയാണ് നടപടിയെന്നും ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ രാജീവ് പുത്തലത്ത് പറഞ്ഞു. വ്യാജ പ്രചരണത്തിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് പോലീസിൽ പരാതി നൽകി. ഈ ഷോപ്പിലോട്ട് ഈ സാധനം എത്തുന്നതോ ഗവൺമെന്റിന്റെ പെർമിറ്റ് കിട്ടിയതിനു ശേഷം. ഈ ഗവൺമെന്റ് പെർമിറ്റ് കൊടുക്കുമ്പോ ഇത് വീട്ടിൽ കൊണ്ടുപോയി ചെടി വെച്ച് നനയ്ക്കാനല്ലല്ലോ, ഈ വണ്ടിയിൽ കയറ്റാൻ തന്നെ അല്ലേ. അതിനുശേഷമല്ലേ ഈ പെർമിറ്റ് കൊടുത്ത് ഈ സാധനം ഷോപ്പിലോട്ട് എത്തുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവര് പറയുന്ന ഒരു പോയിന്റ് ആണ് സേഫ്റ്റി. ഓൾട്ടർ ചെയ്ത വാഹനത്തിൽ തീരെ സേഫ്റ്റി ഇല്ല. നാല് അലോയും നാല് സ്കേർട്ടും കയറുമ്പോ ഒരു വാഹനത്തിന്റെ സേഫ്റ്റി നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ ആണിത്. രൂപമാറ്റം വരുത്തിയ എല്ലാ വാഹനങ്ങളിൽ നിന്നും 10,000 മുതൽ 45,000 രൂപ വരെ മോട്ടോർ വാഹന വകുപ്പ് പിഴ ഈടാക്കുന്നുവെന്നാണ് പ്രചാരണം. ഇതിനെതിരെയാണ് മോട്ടോർ വാഹന വകുപ്പ് പോലീസിന് പരാതി നൽകിയത്. കഴിഞ്ഞ വർഷം ജനുവരിയിലെ സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തുന്നത് നിരോധിച്ചിരുന്നു. വാഹനങ്ങളിലെ നിയമാനുസൃതമുള്ള രൂപമാറ്റം എന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാട്ടി ഗതാഗത വകുപ്പ് ഫെബ്രുവരിയിൽ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമപ്രകാരം രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളിൽ നിന്ന് ഇതുവരെ പിഴ ഈടാക്കിയിട്ടില്ലെന്ന് ഗതാഗത ജോയിന്റ് കമ്മീഷണർ രാജീവ് പുത്തലത്ത് പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ പ്രചാരണം സംഘടിതമായാണ്. ഈടാക്കുന്ന പിഴയുടെ 30% മോട്ടോർ വാഹന വകുപ്പിലേക്ക് പോകുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമവിധേയമല്ലാതെ ഓൾട്ടറേഷനുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ വരും. അതും ഇലക്ട്രോണിക് രൂപത്തിലാണ്. ഇനി പൂർണ്ണമായും ഡിജിറ്റൽ എൻഫോഴ്സ്മെൻ്റ് ആണ് കൂടുതലായി ഉദ്ദേശിക്കുന്നത്. ഇതിനുവേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകളടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കും. പക്ഷേ ജനങ്ങളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ സാധാരണക്കാരായി നടത്തുന്ന ഓൾട്ടറേഷനുകളെ പ്രതിരോധിക്കാനോ അല്ല, ചെറിയ തരത്തിലുള്ള കോസ്മെറ്റിക് ചേഞ്ചസ് ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. വാഹനങ്ങളിലെ രൂപമാറ്റവും പിഴയും സംബന്ധിച്ച പ്രചാരണം കാർ അക്സസറീസിന്റെ വിൽപ്പനയും സാരമായി ബാധിച്ചെന്ന് കച്ചവടക്കാർ പറയുന്നു. അനുവദനീയമായ രീതിയിൽ അലോയ് വീൽ ഇടുകയോ മ്യൂസിക് സിസ്റ്റം ഫിറ്റ് ചെയ്യുകയോ റിവേഴ്സ് ക്യാമറകളോ റിവേഴ്സ് സെൻസറുകളോ ഫിറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് യാതൊരു വിഷയവും ഇല്ല, അതിനൊന്നും കാർ അക്സസറീസ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ അലോയ് വീലിനും മറ്റും കൊടുത്ത പൈസകൾ തിരിച്ചു വാങ്ങുന്നുണ്ട്. അതേസമയം മറ്റു ചിലരും സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. കാറിൽ അലോയ് വീൽ ഘടിപ്പിച്ചതിന് പിഴ ഈടാക്കിയെന്ന് വ്യക്തമാക്കി സംഗീത സംവിധായകൻ സൂരജ് എസ് കുറുപ്പ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.